അപ്പോൾ ഗൈസ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓഫ് റോഡ് മൽഗാർഡ് കയറ്റി. ഈ ഓഫ് റോഡ് മൽഗാർഡ് കെ ടി എമ്മിൻ്റെ ഡേർട്ട് ബൈക്കിലേക്ക് വരുന്ന അതേ സെയിം മോഡൽ തന്നെയാണ്. ഏകദേശം 2000 രൂപയോളം എനിക്കിത് വാങ്ങാൻ. ഇത് ഫിറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല, കാരണം ഈ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് രണ്ട് ഹോൾ കൊടുത്തിട്ട് നമ്മുടെ ഇതിലേക്ക് ഒരു എക്സ്ട്രാ ക്ലാമ്പ് കൊടുത്ത് സെറ്റ് ചെയ്യാവുന്നുള്ളൂ. അതുപോലെ പുറകിലും ഒരു ക്ലാമ്പ് കൊടുത്താൽ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഞാൻ ഹിമാലയൻ്റെ ഫ്രണ്ടിലെ യൂഷ്വൽ ADV സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ ഒരു ഓഫ് റോഡ് പോകാൻ വേണ്ടി വണ്ടി, അതേപോലെ വണ്ടിയുടെ വെയിറ്റ് കുറയ്ക്കാനും വേണ്ടിയിട്ട് അതിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കിറ്റും കാര്യങ്ങളും ഊരി മാറ്റിയിലൂടെ എനിക്ക് ഓൾമോസ്റ്റ് 6 കിലോയുടെ അടുത്ത് വെയിറ്റ് സേവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു കിറ്റും കാര്യങ്ങളും ഊരിയ ശേഷം ഞാൻ GT ഹെഡ്ലൈറ്റ് ക്ലാമ്പാണ് ഈ കാണുന്ന 2 എണ്ണം. ഇത് ഓൾമോസ്റ്റ് 1400 രൂപയുണ്ട്. അപ്പോൾ എനിക്കത് യൂസ്ഡ് ആയിട്ടുള്ളൊരു സാധനം കിട്ടി 740 രൂപയ്ക്ക്. അപ്പോൾ അത് സെറ്റ് ചെയ്തു. അപ്പോൾ അതിലാണ് ഈ പറയുന്ന ഹെഡ്ലൈറ്റ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. കോണ്ടിലും ജീറ്റിലെ 2 ക്ലാമ്പ്, ആ 2 ക്ലാമ്പിലാണ് ഈ ഹെഡ്ലൈറ്റ് ഞാൻ നിർത്തിയിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ ഈ മീറ്റർ നിർത്തിയത് പറഞ്ഞാൽ മീറ്ററിൻ്റെ തന്നെ സ്റ്റോക്ക് ക്ലാമ്പിൽ എക്സ്ട്രാ 2 ക്ലാമ്പ് അതിലേക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. ഈ മീറ്ററിൻ്റെ സ്റ്റോക്ക് ക്ലാമ്പ് കട്ട് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അതിലാണ് ഈ പറയുന്ന എക്സ്ട്രാ 2 ക്ലാമ്പ് പിടിച്ച് മീറ്റർ തെറ്റിയിരിക്കുന്നത്. പിന്നെ അടുത്തടുത്ത് ചെയ്തത് പറഞ്ഞാൽ ഹാൻഡ് ഗാർഡ്. ഈ ഹാൻഡ് ഗാർഡ് സാധാരണ നോർമൽ ഹാൻഡ് ഗാർഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ അങ്ങ് മാറ്റി, പ്ലാസ്റ്റിക്കിൻ്റെ കവർ മാറ്റിയിട്ട് സിമ്പിളായിട്ട് ഉള്ള ആ ഒരു ലുക്കിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം എന്ന് ചെയ്തതെന്ന് വെച്ചാൽ ആക്സിലേറ്റർ കേബിളും അതേപോലെ തന്നെ ക്ലച്ച് കേബിളും 2 എണ്ണം എക്സ്ട്രാ കൊടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഏത് സിറ്റുവേഷനിലാണ് എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. കേബിളും കാര്യങ്ങളും നമ്മളിപ്പോൾ ഓഫ് റോഡ് കാര്യങ്ങൾ പോയി നിൽക്കുമ്പോൾ വല്ലതും ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ ആവുകയാണെങ്കിൽ, കേബിള് വല്ലതും പൊട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു മെക്കാനിക്കിനോ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു കേബിൾ ഇങ്ങനെ റൂട്ട് ചെയ്ത് വെച്ചു. അത് കറക്റ്റായിട്ട് നമ്മുടെ ക്ലച്ചിൻ്റെ ആ ഒരു സൈഡിലേക്ക് തന്നെ റൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കേബിൾ അങ്ങനെ പൊട്ടുകയാണെങ്കിൽ ഈ സൈഡിലോട്ട് കൊടുക്കുക, അതേപോലെ ക്ലച്ചിൻ്റെ സൈഡും കണക്ട് ചെയ്ത് കൊടുത്താൽ സംഭവം ഓക്കെ. ഇനി നമുക്ക് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ എക്സോസ്റ്റിൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടി. മെയിനായിട്ട് സാധാരണ നോർമൽ ഹിമാലയൻ്റെ എക്സോസ്റ്റിൻ്റെ ഹൈറ്റ് ഏകദേശം ഓടെ വരും. ഞാനത് കുറച്ച് മുകളിലോട്ടാക്കി. അത് ചെയ്തതിന് 2 കാര്യങ്ങൾ. ഒന്ന്, പേഴ്സണലി അതിൻ്റെ ലുക്ക് എനിക്കിഷ്ടമാണ്. ഈ ADVന്റെ സൈലൻസർ കുറച്ച് മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ അതിന് വലിയൊരു യൂസും ഉണ്ട്. കാരണം ഈ ഹിമാലയൻ്റെ സ്റ്റോക്ക് എക്സോസ് കുറച്ച് താഴെ ആയതുകൊണ്ട് വാട്ടർ ക്രോസിങ് കാര്യങ്ങളും ചെയ്യുമ്പോൾ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അനുഭവമുണ്ട്, 2 പ്രാവശ്യം വെള്ളം കയറിയിട്ട് അങ്ങനെ കണ്ട് നിന്നിട്ടുമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സോസിൻ്റെ ഹൈറ്റ് കൂട്ടി. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഹൈറ്റ് കൂട്ടിയിട്ടുള്ള വാട്ടർ ക്രോസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കടന്നു പോകാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഈ എക്സോസിൻ്റെ ഹൈറ്റ് കൂട്ടിയ പോലെ തന്നെ ഞാൻ എൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഇൻടേക്ക് ഞാൻ ക്ലോസ് ചെയ്തു. കാരണം യൂഷ്വലി ഹിമാലയൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ഇൻടേക്കിൽ വെള്ളം കയറും. കാരണം ഓൾമോസ്റ്റ് ഈ ഹൈറ്റേ ഉള്ളൂ. അപ്പോൾ ഇതിവിടുന്ന് വെള്ളം ഈ സൈഡിൽ കൂടെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻടേക്ക് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് സീറ്റിൻ്റെ അടിയിലേക്ക് ആക്കി. പിന്നെ ഞാൻ ചെയ്ത മോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിൽ സ്പോക്കറ്റ് നോർമലി വന്നിട്ട് നമ്മുടെ ഡിഫോൾട്ടായിട്ട് കമ്പനി തന്നിട്ട് 38 teeth. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്ത് 42 teeth. മെയിനായിട്ട് ലോൻ്റെ കാര്യങ്ങളും ഓഫ് റോഡും അതുപോലെ ആക്സലറേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ ഓഫ് റോഡും കാര്യങ്ങളും പോകുന്നതുകൊണ്ട് ഞാൻ ആ ഒരു സ്പോക്കറ്റ് ചൂസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ റിവ്യൂയും കാര്യങ്ങളും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഹൈവേ റിവ്യൂയും ഓഫ് റോഡ് റിവ്യൂയും. അതെൻ്റെ ചാനലിൽ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ബാക്കിൽ ഈ പറയുന്ന ലഗേജ് കാരിയറിൽ ഞാൻ റാക്ക് ആഡ് ചെയ്തു. സിമ്പിളായിട്ടുള്ള ചെറിയൊരു ലഗേജ് ബോക്സ് നമുക്ക് ഇതിൽ കൊണ്ടുപോകാൻ പറ്റും. മഴക്കാലത്ത് നമ്മുടെ ഗാഡ്ജറ്റും കാര്യങ്ങളൊക്കെ വാട്ടർ പ്രൂഫായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വണ്ടിയിൽ ഞാൻ ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള മോഡിഫിക്കേഷനാണ്. കൂടുതലും വണ്ടി ലൈറ്റ് വെയ്റ്റ് ആക്കിയിട്ട് ഓഫ് റോഡ് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ADV എന്നുള്ള അതിൽ നിന്ന് മാറി മോർ ടുവേർഡ്സ് ഓഫ് റോഡ് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വണ്ടിയിൽ ഈ ഒരു സ്റ്റൈലിലാക്കിയത്. അതുപോലെ തന്നെ വണ്ടി ഓഫ് റോഡ് കൊണ്ടുപോകുമ്പോൾ നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക വെയിറ്റ് കുറഞ്ഞത്. കേൾക്കുമ്പോൾ 6 കിലോ ഉള്ളെങ്കിലും വണ്ടി കുറച്ചും കൂടി നിമ്പിളാണ് ഓഫ് റോഡ് കൊണ്ടുപോകുന്നത്. കുറച്ചും കൂടി ആ വെയിറ്റ് കുറഞ്ഞ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്.